മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. എൻ്റെ പേര് അനിത. സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങളാണ്. പത്തനംതിട്ട ടൗണിലാണ് ഞങ്ങളുടെ വീട്. എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഇളയ മകനാണ് കെവിൻ. ഞങ്ങൾ രണ്ടുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മൂത്താള് അബുദാബിയിലാണ്. മൂത്താള് കല്യാണം കഴിച്ചു. മോള് മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു. ഇത് 65 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. ഈ വീടിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ചോർച്ച അങ്ങനെ പഴകിയത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുള്ളൊരു വീടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട് പണിയണമെന്ന് ആലോചിച്ച സമയത്ത് നമ്മളിത് മൊത്തം പൊളിച്ച് കളയണമെന്ന് ചിന്തിച്ചപ്പം ഞങ്ങൾക്ക് അതിനകത്ത് ഈ വീടിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. എൻ്റെ ഫാദറിലോ പണിത വീടാണിത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓർമ്മകൾ അങ്ങനെ എല്ലാം ഉള്ള വീടായിരുന്നു. ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്ന ഈ വീട് പൊളിച്ച് പണിയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളും മക്കളും കൂടെ തീരുമാനിച്ചു ഇത് പൊളിച്ച് പണിയണ്ട, നമുക്കിത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇത് റിനോവേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആർക്കിടെക്ട് റോൺസനുമായിട്ട് സമീപിക്കുന്നത്. അപ്പോൾ റോൺസൻ്റെ അഭിപ്രായങ്ങളും അറിവുകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും കൂടെ ചേർന്നാണ് ഈ വീട് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പഴയ വീട് 7-8 റൂമുകളുള്ള ഒരു വീടായിരുന്നു ഇത്. അപ്പോൾ ആ വീടെല്ലാം കുഞ്ഞു മുറികളായിരുന്നു. അതിൽ വെളിച്ചം കടക്കാൻ പാടായിരുന്നു. മച്ചുള്ള വീടായിരുന്നു. അപ്പോൾ മച്ച് എല്ലാം ചെതല് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായപ്പോഴാണ് ഞങ്ങളിത് പൊളിച്ചു പണിയണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് ആവശ്യം നല്ല വെളിച്ചം കടക്കുന്ന കാറ്റ് കയറുന്ന മുറികൾ അതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. റൂമുകളുടെ എണ്ണം കുറഞ്ഞാലും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകൾ വേണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോഴീ വീടിന് നീളൻ വരാന്ത, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, സ്റ്റോറൂം, 4 കിടപ്പുമുറിയുള്ള ഒരു വീടാണിത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2200 സ്ക്വയർ ഫീറ്റാണ്. എൻ്റെ വീട് ചെയ്യുമ്പോൾ ഒരു നീളൻ വരാന്ത വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു എനിക്ക് ഒരു നീളം വരാന്ത എൻ്റെ വീടിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട് പഴയ വീടിൻ്റെ കുറച്ച് വരാന്തയേ ഉള്ളായിരുന്നു, നീളമില്ലായിരുന്നു, ഒരു ബെഡ്റൂമായിരുന്നു. അപ്പോൾ ഈ ബെഡ്റൂം മാറ്റി മറ്റേ വരാന്തയും കൂടെ ചേർത്താണ് ഇത്രയും നീളത്തിൽ ഒരു വരാന്ത ഉണ്ടാക്കിയത്. ചെടികളുള്ള ഇഷ്ടം കൊണ്ട് അപ്പം ചെടി ഉൾപ്പെടെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ വരാന്ത. ഈ വീടിൻ്റെ പിന്നെ ക്ലാഡിങ് വെട്ടുകല്ലിൻ്റെ ക്ലാഡിങ്ങാണ്. പഴയ വീട് വെട്ടുകല്ല് തന്നെയായിരുന്നു. ഈ വസ്തുവിലെ വെട്ടുകല്ല് തന്നെ വെട്ടിയെടുത്ത് പ്ലാസ്റ്റർ ചെയ്താണ് പഴയ ഭിത്തി. അതിൻ്റെ കുറേയൊക്കെ ഞങ്ങൾ പൊളിച്ചു മാറ്റി, പക്ഷേ സ്ട്രക്ചർ മാറ്റിയിട്ടില്ല. അകത്തെ ഭിത്തികളൊക്കെ കുറേയൊക്കെ മാറ്റി. ഇത് തന്നെ ക്ലാഡിങ് തന്നെ വെട്ടുകല്ലിൻ്റെ ക്ലാഡിങ് തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. അത് അങ്ങനെ തന്നെ ചെയ്ത്. പിന്നെ ഞങ്ങളുടെ പഴയ ഭരണി, വേര് ഇതെല്ലാം ഞങ്ങൾ ഇതിലെ മുടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇതാണ് ഈ വീടിൻ്റെ ഹാള്. പണ്ട് ഈ ഹാള് ഇത്രയും വലിപ്പമില്ലായിരുന്നു. കുഞ്ഞു മുറികൾ, ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ചെറിയ ചെറിയ മുറികളായിരുന്നു. പ്രകാശം തീരെ ഇല്ലായിരുന്നു. 1-2 ജനലുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിശാലമായ ഒരു ഹാള് നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കുഞ്ഞു മുറികളെല്ലാം മാറ്റി ഇത്രയും ഒരു വലിയ ഹാളാക്കി. ഇതിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. റിനോവേറ്റ് ചെയ്യുമ്പോൾ ഈ വീടിന് ഒരു കോർട്ട്യാർഡ് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതൊരു പഴയ റൂമായിരുന്നു. ആ റൂം നമ്മളിതിൻ്റെ ഭിത്തി മാറ്റിയിട്ട് ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ടാക്കിയതാണ്. ഇവിടെ നല്ല പ്രകാശമുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയും നല്ല പ്രകാശമാണ്. ഞങ്ങളിതിനെ പെബിൾസൊക്കെ ഇട്ട് ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കി. സിങ്ങ് എല്ലാം പഴയതാണ്. പഴയ ഞങ്ങളുടെ ക്ലോക്ക് അങ്ങനെയെല്ലാം വെച്ചിട്ട് ഇത് ഏറ്റവും മനോഹരമാക്കി. ഇവിടെ വരുന്നവർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡ്, മൂത്ത മോൻ ക്രിസ്റ്റി, രണ്ടാമത്തെ ആളെ കെവിൻ. പുള്ളിയുടെ ഓർമ്മ കിട്ടത്തക്ക പോലെ തന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഫോട്ടോ കാണത്തക്ക പോലെയാണ് ഞങ്ങൾ ഈ ഫോട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പഴയ റൂമിൻ്റെ വാതിലായിരുന്നു. ഞങ്ങളിത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ വെച്ചു. വീടിൻ്റെ ലിവിങ് ഹാളാണ്. ഇതിലെ ഫർണിച്ചേഴ്സ് എല്ലാം പഴയ തന്നെയാണ്. പുതുതായിട്ട് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം പഴയത് പോളിഷ് ചെയ്ത് എടുത്തതാണ്. പണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ഷെൽഫായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ പ്രയർ സ്പേസ് ആക്കി. ചുവരിൽ ലാറ്ററേറ്റ് ക്ലാഡിങ് ചെയ്തിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഒരിടമാക്കി നമ്മളിതെടുത്തു. ഏറ്റവും നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കയറാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കയറാൻ പറ്റുന്ന ഒരു
ഏറ്റവും നല്ല ഒരു ഏറിയാണ് ഇവിടെ. നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. നേരത്തെ ഇതൊരു റൂമായിരുന്നു, ഭിത്തിയായിരുന്നു മൊത്തം, പ്രകാശം അകത്തോട്ട് കയറില്ലായിരുന്നു. അപ്പോൾ ആ ഭിത്തി മാറ്റിയിട്ട് നമ്മളവിടെ ഗ്ലാസിൻ്റെ ഡോറാക്കി. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ. വൈകുന്നേരങ്ങളിൽ നമ്മളിവിടെ വന്ന് ഇരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം വൈകിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രില്ല്, പഴയ പട്ടിക്കൂടിൻ്റെ ഗ്രില്ലാണ്. അത് നമ്മൾ റീയൂസ് ചെയ്തെടുത്ത് ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തതാണ്. ഈ ഗ്ലാസ് എപ്പോഴും നമ്മൾ തുറന്നു തന്നെ ഇട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ട് പ്രകാശം കിട്ടത്തക്ക പോലെ. ഇതിൻ്റെ പുറത്തുള്ള ഏരിയ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിലാണ്. മുകളിൽ ഇതിൻ്റെ സ്കൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം നല്ല പ്രകാശം ഇതിൽ കിട്ടുന്നുണ്ട്. ഇതൊരു പാസേജാണ്, പഴയ വീടിൻ്റെ പാസേജ് ഈ ഹോളിൻ്റെ പകുതി ഭാഗത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം റിനോവേഷൻ ചെയ്ത് അതെല്ലാം വൃത്തിയാക്കി. പിന്നെ അതേപോലെ ഇവിടെ ഇരിക്കാൻ ഭാഗത്തിനൊരു ഡേബഡ് അറേഞ്ച് ചെയ്തു, ഇരുന്ന് വായിക്കാൻ ഭാഗത്തിന്. ഇതൊരു ഉപയോഗിക്കാതെ കിടന്ന ബെഡ്റൂമായിരുന്നു, എല്ലാം നശിച്ച് കിടക്കുമായിരുന്നു. സീലിംഗ്, ഭിത്തി, ഈ ഭിത്തിയൊക്കെ ഒട്ടും കൊള്ളില്ലായിരുന്നു. അത് ഞങ്ങൾ പൊളിച്ചിട്ട് പുതിയ ഭിത്തി അവിടെ ചെയ്തു. ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ പെയിൻറ് ചെയ്തു. ഇതിൻ്റെ സീലിംഗ് ഷെറാബോർഡാണ്, വുഡൻ ഫിനിഷിംഗ് കിട്ടത്തക്ക പോലെ ഞങ്ങളത് പോളിഷ് ചെയ്തെടുത്തു. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ചെയ്തു ഇതിനകത്ത്. പഴയ റൂമായിട്ടുള്ള മാറ്റം വളരെ ഭയങ്കരമായിട്ട് അറിയാൻ സാധിക്കും. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇതും നമ്മൾ ഉപയോഗിക്കാതെ കിടന്നിരുന്നൊരു റൂമാണ്. ഇതിൽ പ്രകാശം തീരെ കിട്ടത്തില്ലായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രകാശം കിട്ടത്തക്ക രീതിയിൽ സ്കൈലൈറ്റ് ചെയ്തു. പിന്നെ ബ്ലൂ കളറിലെ ഭിത്തി നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ സീലിംഗ് നമ്മുടെ വുഡൻ ഫീലിംഗ് കിട്ടത്തക്ക പോലെ വുഡൻ കളറിലെ പോളിഷ് ചെയ്തു. ഇതും മറ്റൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് പ്രകാശം കുറവായിരുന്നു, അതിന് വേണ്ടിയിട്ട് പഴയ ആ പിന്നെ ഗ്രില്ല് വെട്ടം കിട്ടത്തക്ക പോലുള്ള അത് തന്നെ ചെയ്തു. ഇവിടെ ഒരു ഒരു റൂമിലോട്ട് കയറുന്ന ഡോറായിരുന്നു, ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളാക്കി. ഇതൊരു ബാത്റൂമാണ്, പണ്ടത്തെ കോമൺ ടോയ്ലറ്റ് ആയിരുന്നു, അത് നമ്മൾ ഈ വീട് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാക്കി എടുത്തു, എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഇതാണ് എൻ്റെ ബെഡ്റൂം. കിച്ചനോട് ഏറ്റവും അടുത്താണ് എൻ്റെ ബെഡ്റൂം. എനിക്ക് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊന്ന് വിശ്രമിക്കണമെങ്കിൽ പെട്ടെന്ന് എനിക്ക് റൂമിലോട്ട് വരാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കിച്ചനോട് ചേർന്നാണ് എൻ്റെ ബെഡ്റൂം. ഇതൊരു ബെഡ്റൂമിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പേ കണ്ട അതേ റൂമിൻ്റെ അതേ സെയിം പാറ്റേണിലുള്ള റൂമാണ് ഇതും. ഇതിവിടെയും അതുപോലെ പ്രകാശം കിട്ടത്തക്ക വേണ്ടിയിട്ട് സ്കൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. രാത്രിയിൽ ഈ ഡോർ അടച്ചിട്ട് നമുക്കിതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കാം. പകൽ സമയങ്ങളിൽ നമുക്ക് ഈ ഡോർ അടച്ചിട്ട് ഇതൊരു കോമൺ ടോയ്ലറ്റായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. പണ്ട് ഇവിടെ ഒരു ജനലായിരുന്നു, ആ ജനൽ മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു ഷോക്കേസ് ചെയ്തു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ബൾബ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്, ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രകാശം കിട്ടുന്നതെന്ന്. പക്ഷേ അല്ല, ഇത് മേളിൽ നിന്ന് സൂര്യപ്രകാശം വന്നിട്ട് സ്കൈലൈറ്റ് വഴി ഇതിനകത്ത് പ്രകാശം കിട്ടുന്നതാണ്. ഇപ്പോൾ സമയം രാവിലെ 7 മണിയായി, വൈകിട്ട് ഒരു 6 മണി വരെ ഇവിടെ ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്കിവിടെ ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ വീട് പൊളിച്ച് പണിയുന്നതിന് വേണ്ടിയിട്ട് കുറേ വെല്ലുവിളികളുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് കാരണമാണ് ഞങ്ങളിത് പൊളിച്ച് കളയാതെ റിനോവേഷൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഈ വീട് പണിയാനായിട്ട് നമ്മൾ എൻ്റെ മകൻ്റെ ക്ലാസ്മേറ്റായ റോൺസനെ ഏൽപ്പിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് റോൺസൺ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങൾക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. 65 വർഷം പഴക്കമുള്ളൊരു വീടെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്കതിൽ കുറേ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു. അതിനകത്ത് മെയിൻ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് മൊത്തം വെട്ടുകല്ലിൽ ഇവിടുത്തെ ഐ മീൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന വെട്ടുകല്ല് പണ്ടത്തെ കാലത്ത് വെട്ടിയെടുത്ത് കൺസ്ട്രക്ട് ചെയ്തൊരു വീടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇനീഷ്യൽ പീരീഡിൽ അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, കാരണം ഇതെല്ലാം പ്ലാസ്റ്ററിങ് അന്നത്തെ സമയത്ത് ഇവിടെ തന്നെയുള്ള മണ്ണ് കുഴച്ചാണ് പ്ലാസ്റ്ററിങ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ റിനോവേഷൻ്റെ ഒരു ആശയത്തിൽ തുടങ്ങിയപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒരു ടാക്കിൾ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ പലയിടത്തും
ഉള്ള ഭിത്തികൾ ചെറിയ ചെറിയ ഹൈറ്റിൽ പല ഹൈറ്റിലായിട്ടൊക്കെ റീറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇപ്പോഴത്തെ രീതിയിൽ മെറ്റീരിയൽ ആഡ് ചെയ്ത് പ്ലാസ്റ്ററിങ് മൊത്തത്തിൽ ചെയ്താണ് ഫിനിഷ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. ഇഷ്യൂ ആയിട്ട് തോന്നിയെടുത്തൊക്കെ നമ്മൾ മെഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പുതിയ രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് എടുത്തത്. ചില ഭിത്തികളൊക്കെ പല ചിലയിടത്തൊക്കെ തട്ടി മാറ്റിയിട്ട് പുതിയ ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഓൾട്ടർനേറ്റീവ്ലി ആഡ് ചെയ്താണ് നമ്മൾ ഈ വീട് ഈ കാണുന്ന രീതിയിൽ ചെയ്തത്. ഇൻസൈഡിൽ പ്രധാനമായിട്ടുള്ള ഏരിയ, അതായത് ഡൈനിങ്ങും ലിവിംഗ് റൂമും നമ്മൾ അണ്ടർ സീലിംഗ് റൂഫ് ടൈലും കൂടി കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇത് ഒരു ഒറ്റ നിലയാണ്, എന്നാൽ പോലും അകത്ത് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം ഈ രണ്ട് ലെയർ റൂഫിംഗ് ടൈലും അതുകൂടാതെ തന്നെ വെന്റിലേഷൻസും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കിടപ്പ് അനുസരിച്ചാണ് പുതുതായിട്ട് ചെയ്തപ്പോൾ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റീവർക്ക് ചെയ്തത്. അപ്പോൾ മാക്സിമം ഒരു കാറ്റ് അകത്തോട് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത്. ഇതിനകത്ത് മൊത്തത്തിൽ റീവർക്കിംഗ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു 2200 ടു 2300 സ്ക്വയർ ഫീറ്റോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടി വന്നൊരു ചിലവ് നിയർ ടു ഒരു 25 ആണ്. കാരണം റൂഫ് മൊത്തത്തിൽ നമ്മൾ മാറ്റിയാണ്, പുതിയ രീതിയിലാണ് റൂഫ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. മനോരമ വീടിൻ്റെ സ്വപ്ന വീടിലൂടെ ഞങ്ങളുടെ വീട് നിങ്ങളെല്ലാവരും കണ്ടു. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായ വീടുകൾ കാണുന്നതിന് വേണ്ടി മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.